ആയിഷബീൻ ഹബീബി കൂടെ ഒരു യാത്രയിലാണ് ഞാൻ അന്നൊരു ചെറുപ്പക്കാരി പെണ്ണായിരുന്നു എൻ്റെ ശരീരത്തിൽ മാംസമില്ലായിരുന്നു അലം അബ്ദുൻ തടി തടിവെച്ചിട്ടില്ലായിരുന്നു ബീവ് പറയാം നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ് മദീനയിൽ മദീനയിലെത്താറായപ്പോഴാൻ അഭി നിങ്ങൾ പറഞ്ഞത് തക്കമൂ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളൊക്കെ വിട്ടുപോയിക്കോളൂ ഞാനും ആയിഷയും പിന്നെ വരാം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു മദീനയിലെത്തുമ്പോൾ നാട്ടിലെത്തുമ്പോൾ വേഗം വീട്ടിലെത്താനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം അല്ലെ ഒന്ന് ബ്രഷ് ചെയ്യണം ഡ്രസ്സൊന്ന് മാറണം കുട്ടികളെ കാണണം ആ ഒരു ആഗ്രഹം വരുന്നൊരു നേരമാണത് അപ്പോൾ തങ്ങളെല്ലാവരോടും പറഞ്ഞു വേ എല്ലാവരും പൊയ്ക്കോളി എന്ന് പറഞ്ഞു ഞാനും ആയിഷയും ഇപ്പം വരാമെന്ന് പറഞ്ഞു അപ്പോൾ സ്വഹാബികൾ ഹാബികൾ ആയിഷ ബിബിറീ അള്ളഹു എന്നെ പറയണത് ബി വി റിപ്പോർട്ട് ചെയ്യണത് എന്നതാണ് അതിലെ കൗതുകം എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ ആരും ഇത് നോക്കി നിന്നിട്ടില്ല എന്നാണ് എന്താ പബി നബി അവിടെ ചെയ്യണത് അവർ അവർ പോയി അവർ വീട്ടിലേക്ക് പോകുന്നു ആയിഷബിറീ അള്ളാഹു എന്നെ പറയാണ് ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്തി അങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് ഓടി നോക്കല്ലേ എന്ന് പറഞ്ഞു ഒരു യാത്ര കഴിഞ്ഞ് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ഹദീത്ത് ഓതുമ്പോഴേ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എത്ര ക്ഷീണത്തിലായിരിക്കും നടക്കാൻ പറ്റുമോ നമ്മളല്ലേ എസ്കലേറ്റർ കിട്ടിയ അതുപോലെ പോകാൻ നോക്കും സ്റ്റെപ്പ് ഇറങ്ങാൻ നമുക്ക് എയർപോർട്ടിൽ തന്നെ കഴിയില്ല അല്ലേ ക്ഷീണിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് പോകുമ്പോഴൊക്കെ ആവേശത്തിൽ കാര്യം നാട്ടിലെത്തിയാൽ നമ്മൾ നമ്മളെന്തേലും ടയർഡ് ആയിട്ടുണ്ടാവുക അപ്പോൾ നാട്ടിലത്തെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല കറണ്ട് പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കാലെടുത്ത് വെക്കാൻ പ്രയാസമുള്ളൊരു സമയമാണത് തങ്ങൾ പറയാം അവർ വരുന്നത് ഒട്ടക്കപ്പുറത്ത് എത്ര ദിവസങ്ങളെടുത്ത് കഴിഞ്ഞ യാത്രയാണ് തങ്ങൾ പറഞ്ഞു തലി ഹത്ത നമ്മൾ രണ്ടുപേർക്കും ഒരു ഓട്ട മത്സരം നടത്തി നോക്കിയാലോ അങ്ങനെ രണ്ടുപേരും ഓടി തങ്ങൾ ഡിസ്റ്റൻസ് പറു അവിടം വരെ ഓടണം എന്ന് പറഞ്ഞു അള്ളാഹെന്നു ഞാനന്ന് സ്ലിം ആണ് തടിയൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഓടി ഞാൻ അഭി തങ്ങളോട് മത്സരിച്ചപ്പോൾ ഞാൻ അതിൽ ജയിച്ചു ആര് ജയിച്ചു ഐഷബിറി അള്ളാഹന്ന തങ്ങള് തോറ്റു ഫസക്കി തങ്ങളൊന്നും പറഞ്ഞില്ല നമ്മൾ പറയാം ശരിയായിട്ടില്ല ഗോളായ പിന്നെ ഗോളായിട്ടില്ല എന്ന് കുറെ തർക്കിക്കും ആ ആയി എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ ആയിക്കണമെങ്കിൽ ആയി എന്ന് പറഞ്ഞാൽ ജയിക്കണ പോലും ജയിക്കും പിന്നെ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം ഫസക്കത്ത നബി സൊല്ലാസു തങ്ങളൊന്നും പറഞ്ഞു തരാം ആയിക്കോട്ടെ ഇതിന് നബി തങ്ങൾ സമയം കണ്ടെത്തി എന്നതാണ് അതിൽ ഏറ്റവും വലിയ കൗതുകം സത്യത്തിൽ ഇത് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യാൻ പറ്റുമോ ഓട്ടമത്സരം ചെയ്യേ അന്നിപ്പോൾ വേറെ ഇൻഡോർ സ്റ്റേഡിയം ഒന്നും ഇല്ല അതിനാണ് പോയിക്കോളി എന്ന് പറഞ്ഞത് എല്ലാവരും പോയി പിന്നെ ആരും ഇല്ല അവിടെ ഒരു മൈതാനമാ പിന്നെ സ്വഹാബികൾ ആരും പിന്നെ വായി നോക്കി നിൽക്കില്ല അവർക്കൊന്നാ പണിയില്ല അവർ പോവാണ് അവർ പിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാ ആഷ ബിബിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് സ്വഹാബികളല്ല സുഹാബികളല്ല പറയാണ് ഇങ്ങനെ സംഭവിച്ചത് ഹാ അങ്ങനെ പിന്നൊരവസരം വന്നു അന്ന് ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതേപോലെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാവരോടും പോയിക്കോളി പോ തക്കും മുന്നേ പോയിക്കോളി വീട്ടിലേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി താലി ഹത്താബി ഖി അപ്പോൾ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് അതിലുണ്ട് ഗ്യാപ്പതിലുണ്ട് സല്ലല്ലാഹുലൈ വല്ല അല്ലാഹുവിൻ്റെ ഹബീബനോട് പറഞ്ഞു ആയിഷ നമുക്കൊരു മത്സരം നടത്തിയാലോ ഫസാബക്കത്തുഹു ഫീ ഞാനും നബിതങ്ങളും ഓടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ റസൂൽ എന്നെ തോൽപ്പിച്ചു ഞാൻ തോറ്റു സല്ല അള്ളാഹുസ് ആയിഷ ബി റലി അള്ളാഹു വന്ന അപ്പോൾ അപ്പോൾ ഈ തവണ നബിയാണ് ജയിച്ചത് സല്ല അള്ളാഹു അലി വസ്ലം ഫലു അള്ളാഹുവിൻ്റെ റസൂല് ചിരിക്കാൻ തുടങ്ങി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഹാദി ഹീ ബി തിൽക്കി ആയിഷ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് ഓടിയപ്പോൾ എന്നെ തോൽപ്പിച്ചിരുന്നില്ലേ അതിന് പകരമാണിത് ഹാദി ഹീ ബി തിൽക്കി അന്ന് നിങ്ങൾ ജയിച്ചു ഞാൻ തോറ്റു ഇന്നിപ്പം ഞാൻ ജയിച്ചു നിങ്ങൾ തോറ്റല്ലേ അപ്പം നമ്മളിപ്പോൾ ടാലിയായി ഈക്വലായില്ലേ ആ നിങ്ങളും ജയിച്ചു ഞാനും ജയിച്ചു സല്ലല്ലാഹുലൈഹു വസ്ലാം ഇത് നിബിതങ്ങളുടെ ഹാദാമിൻ ഹുസ്സിൻഷ് ഹി നിബിതങ്ങൾ അവരുടെ ഭാര്യമാരോട് നിബിതങ്ങൾ പെരുമാറിയിരുന്ന ഏറ്റവും സൽ പെരുമാറ്റത്തിൻ്റെ ഉദാഹരണമാണ് എന്ന് ഹദീത്ത് വിവരിച്ചുകൊണ്ട് ഹദീത്ത് പണ്ഡിതന്മാർ പറയും ഇതൊരു ഇതൊരു നല്ലൊരു സംഭവമാണ് അങ്ങനെ ചില കുസൃതികളോ അല്ലെങ്കിൽ നല്ല ചില എൻ്റർടൈൻമെൻറ്റുകളോ ചെയ്യുന്നത് നല്ലതാണ് എന്നു കൂടതിൽ പാഠമുണ്ട്